കൊല്ലത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് തലയോട്ടി പൊട്ടിച്ചു. കരുനാഗപ്പള്ളി താഴവ എ വി ജി ബി എച്ച് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും താഴവ കടത്തൂർ ഗുരുകുലം ബിജു കവിതാ ദമ്പതികളുടെ മകനുമായ സൂര്യനാരായണനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സൂര്യനാരായണനെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത പോലീസ് ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരകൃത്യം അരങ്ങേറിയത്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന 15 കുട്ടികൾ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേള സമയത്ത് സൂര്യനാരായണന്റെ ക്ലാസ്സിലെത്തുകയും മുൻപുണ്ടായിരുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് തുടങ്ങിയ തർക്കത്തിന് പിന്നാലെ സൂര്യനാരായണനെ ഇവർ കൂട്ടം ചേർന്ന് തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു. നീ ഞങ്ങളെപ്പറ്റി അനാവശ്യം പറയുമോടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ഇരുകവളിലും മാറി മാറി അടിക്കുകയും തല ജനാലയിൽ പിടിച്ചിടിക്കുകയും ഇടിവള ഉപയോഗിച്ച് നെറ്റിയിലും കണ്ണിലുമൊക്കെ പല പ്രാവശ്യം ഇടിക്കുകയുമായിരുന്നു. നെറ്റിയിലും കണ്ണിന് താഴെയുമായി ഇടിവള കൊണ്ടുള്ള ഇടിയിൽ സൂര്യനാരായണൻ ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇതോടെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച വിദ്യാർത്ഥികൾ കടന്നു കളഞ്ഞു. സംഭവം കണ്ടുനിന്ന വിദ്യാർത്ഥികൾ വേഗം തന്നെ സ്കൂൾ എച്ച് എമ്മിൻ്റെ അടുത്ത് സൂര്യനാരായണൻ എത്തിച്ചു. നെറ്റി കുഴിഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥി. പിന്നീട് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെ സ്കൂൾ എച്ച് എം സൂര്യനാരായണൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കുട്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായിയെന്നും ആശുപത്രിയിൽ എത്താനും നിർദ്ദേശിച്ചു. ആശുപത്രിയിലെത്തിയ മാതാവ് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് തട്ടി വീണപ്പോൾ അടുത്തുണ്ടായിരുന്ന കുറ്റിയിൽ തലയിടിച്ചു എന്ന് പറയുകയായിരുന്നു. തുടർന്ന് മാതാവ് ഡോക്ടറോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടിയുടെ നെറ്റിയിൽ പരുക്ക് പറ്റിയിട്ടുള്ളതിനാൽ സ്കാനിംഗ് നടത്തണമെന്ന് പറഞ്ഞു. സ്കാനിംഗ് നടത്തിയപ്പോൾ തലയൊട്ടിക്ക് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ വേഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. സ്കൂളിൽ മറിഞ്ഞു വീണുണ്ടായ അപകടമാണെന്നാണ് സൂര്യനാരായണന്റെ മാതാപിതാക്കളും ബന്ധുക്കളും കരുതിയിരുന്നത്. എന്നാൽ അന്ന് വൈകിട്ട് ചില കുട്ടികൾ സ്കൂളിൽ നടന്ന സംഭവത്തെപ്പറ്റി അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ വിളിച്ചു പറയുമ്പോഴാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ വീട്ടുകാർ അറിയുന്നത്. ഇതോടെ മാതാവ് കവിത വിദേശത്തുള്ള സൂര്യനാരായണന്റെ പിതാവ് ബിജുവിനോട് വിവരം പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തെ പരിതിരക്കാൻ സ്കൂൾ അച്ചമ്മനെ വിദേശത്തു നിന്നും പിതാവ് ഫോണിൽ വിളിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ആരോട് ചോദിച്ചിട്ടാണ് പരാതി നൽകിയത് എന്ന് ചോദിച്ച് തട്ടിക്കയറുകയായിരുന്നുവെന്ന് ബിജു പറഞ്ഞതായി കവിത പറയുന്നു. അതേസമയം സ്കൂൾ അധികൃതർ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. അന്നുണ്ടായ സംഭവത്തെപ്പറ്റി സൂര്യനാരായണൻ പറയുന്നത് ഇങ്ങനെയാണ്. 2 മുൻപ് കൂടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ തന്നെ മർദ്ദിച്ചവർ ഒരു ആവശ്യവുമില്ലാതെ മർദ്ദിച്ചിരുന്നു. അത് ചോദിക്കാൻ അവൻ്റെ ചേട്ടൻ സ്കൂളിൽ വന്നു. അപ്പോൾ മർദ്ദിച്ചവരെല്ലാം ഒളിച്ചിരിക്കുകയായിരുന്നു. ഒളിച്ചിരുന്ന കാര്യം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി അതിലുണ്ടായിരുന്ന ഒരാളുടെ ലവറിനോട് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞായിരുന്നു എന്നെ മർദ്ദിച്ചത്. അവരുടെ കാല് പിടിച്ച് പറഞ്ഞു ഞാനല്ലെന്ന്. എന്നിട്ടും അവർ എന്നെ വെറുതെ വിട്ടില്ല. ആദ്യം എന്നെ ഇരുകരണത്തും അടിക്കുകയും കഴുത്തിൽ പിടിച്ച് മുറുക്കുകയും ചെയ്തു. പിന്നെ തലയ്ക്ക് അടിക്കുകയും നെറ്റിക്ക് ഇടിക്കുകയുമായിരുന്നു. അപ്പോൾ നെറ്റി അകത്തേക്ക് കുഴിഞ്ഞുപോയി. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി നെറ്റിക്ക് ഐസ് വെച്ചു. പിന്നെ കരുനാഗപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടി കൊണ്ട ശേഷം വേദന കൊണ്ട് എനിക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ലായിരുന്നു. അധ്യാപകൻ അമ്മയെ വിളിച്ച് പിള്ളേർ തമ്മിൽ കൂട്ടിയിടിച്ച് സംഭവിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ലായിരുന്നു. അതേസമയം സൂര്യനാരായണന്റെ മാതാവിന്റെ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് കേസെടുക്കുകയും അക്രമികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്കൂൾ എച്ച് എം കുട്ടിയുടെ അമ്മ കവിതയോട് പറഞ്ഞതായി കുട്ടിയുടെ അമ്മ മലയാളി വാർത്താ പ്രതിനിധിയോട് പ്രതികരിച്ചു. ഈ കുട്ടികൾ സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരാണെന്ന് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത്. മർദ്ദിച്ച ഒരു കുട്ടിയുടെ സ്വഭാവ ദൂഷ്യം മൂലം 4 സ്കൂളാണ്. അവർ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതേസമയം സംഭവം കണ്ടുനിന്ന അധ്യാപകർ പിടിച്ചു മാറ്റാനോ ഒന്നും ശ്രമിച്ചില്ല എന്നും ആരോപണമുണ്ട്. മുൻപ് പല അക്രമ സംഭവങ്ങളും സ്കൂളിൽ ഉണ്ടായിട്ടെങ്കിലും അതൊക്കെ സ്കൂളിൻ്റെ പേരിന് കോട്ടം തട്ടും എന്ന കാരണത്താൽ ഒതുക്കി നിർത്തിയെന്നും ആരോപണം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.